2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വരുമോ? പലരും ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഒരു കാരണവശാലും തിരിച്ചു വരില്ല എന്ന് ഒരു നേതാവ് ഇപ്പോഴേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബിജെപിയോ ഇടതുപക്ഷത്തെ നേതാവല്ല, കോൺഗ്രസ് നേതാവ് തന്നെയാണ് അത്, ഗുലാം നബി ആസാദ്. മുൻ കേന്ദ്രമന്ത്രിയും മുൻ എഐസിസി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവുമായ ഗുലാം നബിയാണ് പറയുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിലും തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന്. സ്വന്തം നാടായ കാശ്മീരിലെ ഒരു കോൺഗ്രസ് പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. 2024 കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചു വന്നാൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, നമുക്ക് ഭരണം കിട്ടാൻ ഒരു സാധ്യതയില്ലല്ലോ എന്നാണ് അദ്ദേഹം സ്വന്തം അണികളോട് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഇനി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന സത്യം ഗുലാം നബിയും മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്കറിയാമെന്നുള്ളതുപോലെ ഗുലാം നബി കോൺഗ്രസിൽ ഇപ്പോൾ G23 എന്നറിയപ്പെടുന്ന ഒരു വിമത കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളാണ്. കോൺഗ്രസിലെ സംഘടനാ തിരഞ്ഞെടുപ്പ് കൃത്യമായി നടത്തണമെന്നും ഒരു മുഴുവൻ സമയ പ്രസിഡന്റ് പാർട്ടിക്ക് ആവശ്യമാണെന്നുമെല്ലാം ഗുലാം നബിയും കപിൽ സിബലും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സോണിയാഗാന്ധിയും കുടുംബവും ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമായതുകൊണ്ട്, ഒരു കുടുംബത്തിൻ്റെ വകയായതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ആരാണെങ്കിലും നേതാവാക്കാം, നേതാവാക്കാതെയിരിക്കാം. ഏതായാലും ഇതിനെല്ലാം വേണ്ടി പാർട്ടി നന്നാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഗുലാം നബിക്ക് നന്നായി പണി കൊടുത്തിട്ടുമുണ്ട്. ഈയിടെ പാർട്ടി അച്ചടക്ക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഗുലാം നബി വളരെ കാലമേ അതിൽ അംഗമായിരുന്നു, അദ്ദേഹത്തെ ഒഴിവാക്കി. ഇതുപോലെ ഇനി വരാൻ പോകുന്ന തന്ത്രപ്രധാനമായ പല പദവികളിലേക്കും ഗുലാം നബിയെ അല്ലെങ്കിൽ കപിൽ സിബലിനെ എന്നും തന്നെ ഇനി പരിഗണിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. സോണിയാപക്ഷം പറയുന്നത് ഗുലാം നബിയെ കോൺഗ്രസ് 7 തവണ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, AICC ജനറൽ സെക്രട്ടറിയാക്കി, സംഘടനാ ചുമതലയുള്ള ഒപ്പം കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഗുലാം നബിക്ക് ഇതൊന്നും പോരെ എന്നാണ് സോണിയ, രാഹുൽ അനുകൂലികൾ ചോദിക്കുന്നത്. പക്ഷേ ഗുലാം നബി പറയുന്നത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ, ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ നയിക്കുന്ന ഇന്നത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ പാർട്ടി ഇനി ബാക്കി കാണില്ല എന്നുള്ള രീതിയിലാണ് ഗുലാം നബിയും ആ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു നിലപാട്. അവർ പലപ്പോഴായി വിമതയോഗം എന്ന് പറയാനാകില്ലെങ്കിലും ഒരുമിച്ചൊരു ചില കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെയും വളരെ അടുത്ത സുഹൃത്തും പല ഭൂമി തട്ടിപ്പ് കേസുകളിലും അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതിയുമായ ഭൂപീന്ദർ സിംഗ് ഹുഡ ഉൾപ്പെടെയുള്ള, ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പലരും ഇന്ന് ഈ 23 G23 എന്നുള്ള ഈ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. ഡോക്ടർ ശശി തരൂർ MP പൂർണ്ണമായും അവർക്കൊപ്പം ചേർന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏതായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടി ആരംഭിച്ചു കഴിഞ്ഞു. November 1 മുതൽ March 31 വരെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്. ഏതായാലും നിലവിലെ ലക്ഷണമനുസരിച്ച് വീണ്ടും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ തന്നെയായിരിക്കും വീണ്ടും പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുക എന്നുള്ളത് ഈ G23 വിഭാഗത്തിന് ഇവർക്ക് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഗുലാം നബിയും കപിൽ സിബൽ ഉൾപ്പെടുന്ന ഈ ഒരു 23 സംഘം പാർട്ടിയുടെ പോക്ക് ശരിയായ ദിശയിലേക്കല്ല എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. ഏതായാലും പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ച് തന്നെയാണ് ഗുലാം നബി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അടുത്ത തെരഞ്ഞെടുപ്പിന് ജയിക്കില്ല എന്ന് കോൺഗ്രസിൻ്റെ സമന്വിതനായ ഒരു നേതാവ് പറയുമ്പോൾ അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ എന്തെല്ലാം മാറ്റങ്ങൾക്ക് എന്തെല്ലാം സ്വാധീനത്തിന് വഴിവെക്കും എന്ന കാര്യം വളരെ വ്യക്തമായി ഓർത്തുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഗുലാം നബിയും സംഘവും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നത്. ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴേ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞ് തമ്മിലടി വളരെ ശക്തമായി തുടങ്ങിക്കഴിഞ്ഞു. കേരളം പോലെയുള്ള കോൺഗ്രസ് അത്യാവശ്യം അടിത്തറയുള്ള ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ പേരിന് പോലും ഒരു പാർട്ടി ഓഫീസ് പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും സംഘടനാ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ നടത്തും എന്ന ആശങ്കയിലാണ് കോൺഗ്രസിലെ വിമത നേതാക്കൾ. എന്തായാലും ഗുലാം നബി ആസാദിൻ്റെ ഈ പ്രവചനം ശരിയാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം മമത ബാനർജി ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തി അവരൊറ്റക്കെട്ടായി മുന്നേറാൻ തന്നെയാണ് നീക്കം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുലാം നബിയുടെ ഇത്തരത്തിലുള്ള
ഭാവിയെക്കുറിച്ചുള്ള ഈ ഒരു ആശങ്ക ശരിയാകാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യവും ഉറപ്പാണ്.